എനിക്കും വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ വീക്ക് 2 ഇവിടെ തുടങ്ങുകയാണ്. അപ്പോ ഈ വീക്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ വീക്കിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതിന്റെ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ഐഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്ന് നമ്മള് ഡേ വീക്ക് 2 ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ ചലഞ്ച് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയാം, നമ്മള് 4 വീക്ക് വൈസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 4 വീക്ക് ചലഞ്ച് ആണ്, ഹെയർ ഗ്രോത്ത് ചലഞ്ച് ആണ്, പ്ലസ് ഒരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ കൂടി നമ്മൾക്ക് സാധ്യമാക്കിയെടുക്കുന്ന ഒരു ചലഞ്ച് ആണ്. ഉലുവയാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് എടുക്കുന്നത്. വീക്കിൽ നമ്മൾ 2 വട്ടമാണ് പാക്ക് ഇടുന്നത്. അത് അടുപ്പിച്ചല്ല ഇടുന്നത്, ഒരു 4 ഡേ ഗ്യാപ്പിലൊക്കെയാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 5 ഡേ ഗ്യാപ്പിലും ഇടാം. ഓക്കെ, 5 ഡേ ഒരു പാക്ക് ഇട്ടിട്ട് 5 ഡേ ദൻ അങ്ങനെ ഇടാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അടുപ്പിച്ചിടരുത്, ഒരു ദിവസം ഗ്യാപ്പിട്ടും ഇടരുത്, 2 ദിവസം ഗ്യാപ്പിട്ടോ ഒരിക്കലും ഇടരുത് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്യണം. പിന്നെ ഫുഡിന്റെ കാര്യം അത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ വേറെ വരുന്നുണ്ട്, ചലഞ്ചിൽ നമ്മൾ എന്തൊക്കെ ഫുഡ് കാര്യങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ. ചലഞ്ചിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും, അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ വീക്കിൽ 2 വട്ടം മാത്രമേ ഇടുന്നുള്ളൂ എന്നും ഹെയർ വാഷ് ചെയ്യുന്നവർക്കാണെങ്കിൽ, ഇതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ദിവസം മുടിയിൽ അഴുക്കായി, അയ്യോ മുടിയിൽ കുറച്ച് അഴുക്കായി എന്ന് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ കുറച്ച് ചെറുപയർ പൊടി കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട് ഹെയറിൽ വാഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ കുറച്ച് ചെമ്പരത്തിയുടെ നീര് എടുത്തതിന് ശേഷം അത് കഴുകി കളയാം. വെച്ചോണ്ടിരിക്കേണ്ട, പാക്കായിട്ട് ഇടണ്ട, കഴുകി അങ്ങനെ കഴിഞ്ഞാൽ അത്യാവശ്യം അഴുക്കൊക്കെ പോക്കോളും, ഹെയർ ഒരുപാട് ഡ്രൈ ആവില്ല എന്നുള്ളൂ. അതായത് ഒരുപാട് എണ്ണമയം കടയില്ല, അപ്പൊ കുറച്ച് എണ്ണമയം ഇട്ടിട്ട് അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരണ്ടെന്ന് വെച്ചിട്ടാണ് പറഞ്ഞേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കെരാട്ടിൻ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മളൊരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ കൂടി ഉള്ള ചലഞ്ച് അല്ല. അപ്പൊ എന്തുകൊണ്ടൊരു ഒരു കെരാട്ടിൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയുടെ ആ ഒരു ബലത്തെ ബൂസ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ചലഞ്ച് ആകുമ്പോൾ എന്തുകൊണ്ട് അത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കെരാട്ടിൻ ചലഞ്ച് ആണ്. ഉലുവ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള, ഉലുവയുടെ ചലഞ്ച് ആണല്ലോ, ഉലുവ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നാച്ചുറൽ, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കെരാട്ടിൻ ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പോയിട്ട് ആദ്യം ഇൻഗ്രീഡിയൻസ് കണ്ടിട്ടോ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും 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 ഉള്ള ഇൻഗ്രീഡിയന്റ് ആണ്. ഇതിലൊരു ഇൻഗ്രീഡിയന്റും ഇല്ല, അയ്യോ ചേച്ചി അത് കിട്ടാനില്ലെന്ന് ആരും പറയരുത് കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കിയിട്ടാണ്, സെലക്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പോയിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പോയിട്ട് ടോട്ടലായിട്ട് കണ്ടിട്ടോ. അപ്പോഴേക്കും ഞാൻ എന്റെ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്നും മുടിയിലേക്ക് ഇടണമെന്ന്. നിങ്ങൾ എന്നും വീക്കിൽ എന്നും പാക്ക് ഇടുന്നവരാണെങ്കിൽ എന്നും മുടിയിലേക്ക് അപ്ലൈ ചെയ്യണമെന്നില്ല. ഒരിക്കലും ഡെയിലി ഒന്നും മുടിയിലേക്ക് പാക്ക് ഇട്ട് കൊടുക്കരുത്. സ്കാൽപ്പിലും ഇടരുത്, മുടിയിലും ഇടരുത്. പിന്നെ മുടിയിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരുപാട് കട്ട് ചെയ്ത് തേച്ച് പിടിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ഓരോരുത്തരുടെയും ഹെയർ, ഇപ്പൊ ഒരു മുടി ഇപ്പൊ നമ്മളിങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ ഒരു മുടി എടുക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെയും ഒരു മുടിയുടെ കട്ടി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഇങ്ങനെ ഒരു മുടി എടുക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെയും ഈ ഒരു ഇലാസ്റ്റിസിറ്റി കണ്ടോ, ഈ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞ മുടികൾ പെട്ടെന്ന് പൊട്ടിപ്പോ. അപ്പൊ നമ്മൾ ഭയങ്കര ഹെവി ആയിട്ട് കട്ടിയിൽ എപ്പോഴെപ്പോഴും മുടിയിലേക്ക് പാക്ക് ഇടുമ്പോഴൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുടിക്ക് ബലം കുറഞ്ഞത്, അതിന് താങ്ങളുടെ ശേഷി കുറഞ്ഞു കുറഞ്ഞ് അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞ സ്കാൽപ്പിൽ മാത്രം നിങ്ങൾ പാക്ക് ഇട്ട് കൊടുത്താൽ, മുടിയിലേക്ക് വല്ലപ്പോഴൊക്കെ പാക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്ന കെരാട്ടിൻ ഒരു ഇതാട്ടോ. അപ്പൊ ഇതിന് നമുക്ക് മുടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, വല്ലപ്പോഴും മുടിയിലേക്ക് ഇടാം. നിങ്ങൾ ഓവറായിട്ട് മുടിയിലേക്ക് ഒരിക്കലും പാക്ക് ഇടരുത്. അത്യാവശ്യം നമ്മൾ സ്കാൽപ്പിലൊക്കെ ഇട്ടിട്ട് ഇത് കഴുകുമ്പോഴേക്കും മുടിയിലേക്ക് കൂടി അല്ലേ പോകുന്നത്. അപ്പൊ മുടിയിലുള്ള ഓയിൽനെസ്, അല്ലെങ്കിൽ എക്സ്ട്രാ ഉള്ള ഓയിൽ അത് അങ്ങടേ കഴിയപ്പോളും. ഇച്ചിരി എണ്ണ കൂടുതലുണ്ടെങ്കിൽ ഒരു പൊടിക്ക് മാത്രം ഒന്ന് ഇട്ടിട്ട്, ഞാൻ അന്ന് ഇട്ട് കാണിച്ചില്ല, ഒരു കുറച്ച് അത്ര ഇട്ട് കഴുകിയ മതി കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പോഴേക്കും ഓയിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. സ്കാൽപ്പിൽ അത്യാവശ്യം നന്നായിട്ട് ഓയിൽ ഇട്ടിട്ട് മുടിയിലേക്ക് ഒരു അല്പം ഓയിലാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ, ഓവറായിട്ട് ഇടുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഓയിൽ ഇടാം, നിങ്ങൾ പോയിട്ട് അത് കണ്ടിട്ട് വാങ്ങിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് പ്ലസ് ഒരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ കൂടി ആയതുകൊണ്ടാണ് ഒരു കെരാട്ടിൻ അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്താം നമ്മുടെ ചലഞ്ചിൽ എന്ന് വിചാരിച്ച് നാരങ്ങയില്. ഓക്കെ, അപ്പൊ നമ്മൾ കുതിർത്തിയ ഉലുവ, അതൊരു 2 സ്പൂൺ ഉലുവ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ചോറ്, അതിപ്പോ നിങ്ങളുടെ വീട്ടിൽ വെക്കുന്ന ഏത് ചോറാണെങ്കിലും ഇത് ഈ ഒരു പാത്രം നിറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഹെയറിന്റെ ഒരു ഇതനുസരിച്ച് എടുക്കാം. പിന്നെ ഇതൊരു ചെറിയ ഒരു നാരങ്ങ എടുത്തിട്ട്, ഇത് ഫുള്ള് ഇടില്ല, ഇതിന്റെ ഒരു കാൽ ഭാഗം ഇടുകയുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങയുടെ പീര് എടുത്തിട്ടുണ്ട്. ഇതിനെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. എന്നിട്ട് തുണി വെച്ചിട്ട് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ തേങ്ങയുടെ അത് എന്തായാലും അതിൻ്റെ അകത്ത് ഇരിക്കും. അപ്പൊ നമുക്ക് എന്നിട്ട് ഇത് പോയിട്ട് Thank you.
കെരാട്ടിൻ പാക്കാണ്. റൈസും ഉലുവയും അതിന്റെ കൂടെ നമ്മളുടെ ലെമൺ ഡാൻഡ്രഫിനെ റിമൂവ് ചെയ്യാനായിട്ട് ലെമൺ ആഡ് ചെയ്തിട്ടുണ്ട്, ഉലുവ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയന്റ് കോക്കനട്ട് മിൽക്ക് നമ്മുടെ ഹെയറിനെ കണ്ടീഷൻ ചെയ്യാനും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും സ്മൂത്ത് ആയിട്ടുള്ള മുടി തരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്കിത് ഇനി അപ്ലൈ ചെയ്യാം. അപ്പൊ ഓയിൽ ഇട്ടിട്ട് ഇപ്പൊ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മള് സ്കാൽപ്പില് മെയിൻ ആയിട്ടാണ് ഇടേണ്ടത് കണ്ടോ. സ്കാൽപ്പില് നമുക്ക് ഹെയർ ഗ്രോത്ത് ആണ് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പൊ സ്കാൽപ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ശരിക്കും നമ്മള് ഒരു ക്രീം ഇല്ലേ, ഒരു പക്ക ഒരു സ്പായുടെ ഒരു ക്രീം അങ്ങനത്തെ ഒക്കെ ഒരു ക്രീം അപ്ലൈ ചെയ്യണ അതേ ഒരു ടെക്സ്ചർ ആണ് ഇതിന്. ഇങ്ങനെ ഇട്ട് കൊടുക്കണേ. നമ്മൾ കംപ്ലീറ്റ് സ്കാൽപ്പിൽ ഇട്ടതിന് ശേഷം ബാക്കി കുറച്ച് മാത്രം മുടിയിലോട്ട് ഇട്ടാൽ മതി. മുടിയുടെ തുമ്പിലേക്ക് ഒരുപാട് ഇടരുത്. കൂടുതൽ പേർക്കും സ്പ്ലിറ്റ് എൻസ് ഒക്കെ വരാൻ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്, കാര്യം ഡ്രൈ ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ. അപ്പൊ തുമ്പിലേക്ക് ഒരുപാട് നമ്മൾ ഇട്ട് കൊടുക്കരുത് മുടിയുടെ. അത് എപ്പോഴും എന്ത് സാധനമാണെങ്കിലും ഒരുപാട് മുടിയുടെ തുമ്പിലേക്ക് ഇട്ട് കൊടുക്കണേ, അത്ര നല്ലതല്ല. അപ്പൊ ഈ ഭാഗത്തുള്ള മുടിയിലുമായി നമ്മുടെ സ്കാൽപ്പിലുമായി ഇനി ഇതുപോലെ തന്നെ ഇപ്പുറത്ത് ഇടുക. അപ്പൊ ഈ റൈസൊക്കെ നമ്മൾ നല്ലോണം ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആവാനായിട്ട് ആഫ്റ്റർ ഹെയർ വാഷ് നമ്മളുടെ മുടിക്ക് നല്ലൊരു സ്മൂത്ത്നെസ് കൊടുക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. മെയിൻ ആയിട്ട് അതാണ് ഹെൽപ്പ് ചെയ്യണേ. പിന്നെ കോക്കനട്ട് മിൽക്ക് നമുക്കറിയാലോ മുടീനെ കണ്ടീഷൻ ഡീപ്പായിട്ട് കണ്ടീഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ കോക്കനട്ട് മിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ ഒരുപാട് കട്ടിയിൽ ഇടുന്നില്ല, വളരെ ലൈറ്റ് ആയിട്ട് അങ്ങോട്ട് പുറത്തേക്കൂടെ ഇടുന്നുള്ളൂ കേട്ടോ. അത്യാവശ്യം ഓയിലി ഹെയർ ഉള്ളവരാണെങ്കിൽ കുറച്ചൊന്ന് നിങ്ങൾ നന്നായിട്ട് ഇട്ട് കൊടുത്തോട്ടോ. അപ്പൊ ആ ഒരു ഓയിൽനെസ് കുറയ്ക്കാം, നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ തേങ്ങയുടെ കുറച്ച് അംശം കുറച്ചിട്ട് റൈസ് കുറച്ച് കൂടുതൽ എടുത്താൽ മതി പാക്കിന് കേട്ടോ. ഡ്രൈ ഹെയർ ആണെങ്കിൽ ഉള്ളവരാണെങ്കിൽ തേങ്ങയുടെ അളവ് നല്ലോണം എടുക്കാം. ഇനിയിപ്പോ ഞാൻ എടുത്തതിനൊക്കെ കുറച്ചുകൂടെ കൂടുതൽ എടുത്തോ, കുഴപ്പമില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ കണ്ട. ഞാൻ ഈ ഭാഗത്തേക്ക് അങ്ങനെ ഇട്ട് അധികം കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി അങ്ങനെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും, അത്രേ ഉള്ളൂ കണ്ടോ. അപ്പൊ നമ്മൾ ഇട്ട പാക്ക് കംപ്ലീറ്റ് ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ അരച്ചെടുത്ത് മുഴുവനായിട്ട് നമ്മളുടെ സ്കാൽപ്പിൽ ഇട്ടു, കുറച്ച് മുടിയിലേക്ക് ഇട്ടു. ഇനി ഇതൊരു 30 മിനിറ്റ് വരെ, അതായത് 30 മിനിറ്റ് എടുക്കും ഏകദേശം ഒന്ന് വലിയ അന്നേരം വളരെ നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. ഷാമ്പു ഒന്നും ഉപയോഗിക്കണ്ട കേട്ടോ, നോർമൽ ആയിട്ടും ഒന്നും വെള്ളത്തിൽ നമ്മൾ കഴുകി കളഞ്ഞാൽ മതി. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ നന്നായിട്ട് കഴുകി കളയാം. കഴുകി കളഞ്ഞതിന് ശേഷം നമ്മുടെ മുടിയിലൊന്നും ഉണ്ടാവില്ല, കാര്യം നമ്മൾ നല്ലോണം സ്ട്രെയിൻ ചെയ്ത് തുണിയിലാണ് അരിച്ചെടുത്തിരിക്കുന്നത്. ഞാൻ തുണിയിൽ അരിച്ചെടുത്ത കാര്യം തേങ്ങയുടെ ഇതുള്ളതുകൊണ്ട് നമ്മൾ അരിപ്പയിലൊന്നും ഒരു അരിച്ച ഒട്ടും ശരിയാവില്ല, നല്ലോണം തുണിയിൽ അരിച്ചെടുത്ത്. അപ്പൊ എന്നിട്ടാണ് നമ്മൾ ഇട്ടത്. ഇനി നന്നായിട്ട് കഴുകി കളയാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. നമ്മൾ ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കരുത്, മുടിയിലിട്ട് ജസ്റ്റ് ഒന്ന് വലിയുമ്പോഴേക്കും, അതായത് ഒരു 30 മിനിറ്റ്സ് അടുത്ത് അപ്പോഴേക്കും ഇത് കഴുകി കളയാം കേട്ടോ. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതിന്റെ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ചലഞ്ചിന്റെ വീഡിയോയിൽ ഇനി കാണാം.